ഹായ് ഫ്രണ്ട്സ്, ഞാൻ വന്നിരിക്കുന്നത് പൈനാപ്പിൾ കൊണ്ട് ഒരു ഷേക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടത് ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്, പിന്നെ അഹം കപ്പലണ്ടി കുറച്ചെടുത്തിട്ടുണ്ട്, പഞ്ചസാര ഒരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, അണ്ടിപ്പരിപ്പ് കുറച്ച്, ബദാം കുറച്ച്, പിന്നെ അതിലേക്ക് ഒരു 5 രൂപയുടെ ബൂസ്റ്റ്, പിന്നെ 1/2 ലിറ്റർ പാലാണ് അത് കട്ടയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൈനാപ്പിൾ ഇത്ര വലുത് വേണ്ട, അതിൻ്റെ പകുതി എടുത്തിട്ട് തൊലി കളഞ്ഞിട്ട് ഞാൻ വരാം. അപ്പം ഞാൻ ഈ പൈനാപ്പിൾ നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ പൈനാപ്പിൾ ഞാനൊന്ന് വേവിക്കാൻ പോകണം. അപ്പോൾ കുക്കറിൽ 2 വിസിൽ വരെ ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കുകയാണ്. അതാകുമ്പോൾ നമുക്ക് മിക്സിയിൽ അടിക്കുമ്പോൾ നല്ല തിക്കായിട്ട് കിട്ടും, അല്ലെങ്കിൽ നാര് പോലെ കിടക്കില്ല. അതില്ലാണ്ടിരിക്കാനാണ് നമ്മളത് കുക്കറിലിട്ടൊന്ന് അടിക്കുന്നത്. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഞാൻ പൈനാപ്പിൾ കുക്കറിലിട്ടുണ്ട്. ഇനി അതൊന്ന് വേവിക്കാം. നമ്മുടെ പൈനാപ്പിൾ വെന്ത് ഞാനത് ചൂടാറി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. നന്നായി ഒന്ന് അടിക്കാം. പഞ്ചസാര ഞാനൊരു 4 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതൊന്നിട്ട് ഇതിൽ അടിക്കാം. പൈനാപ്പിൾ നന്നായി അടിഞ്ഞിട്ടുണ്ട്. ഇനി പഞ്ചസാര ഇട്ട് അടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബൂസ്റ്റ് ഒരു പാക്കറ്റ് പൊട്ടിച്ച് അതിടാം. അത് നമുക്ക് ഹോർലിക്സ് വേണമെങ്കിൽ അതിടാം. നമ്മുടെ നമുക്ക് ഏത് മണം ഇഷ്ടം വെച്ചാൽ അതിടാം. പിന്നെ ഒരു പാക്കറ്റ് പാല് അത് അതിലിടാം. ഇത് നന്നായി ഒന്ന് അടിക്കാം. നമ്മുടെ പൈനാപ്പിൾ ശരിയായിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഗ്ലാസ്സിലേക്ക് വയ്ക്കാം. നല്ല തിക്കായിട്ടുള്ള ഷേക്കാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കപ്പലണ്ടി, കുറേശ്ശെ അണ്ടിപ്പരിപ്പും, ബദാമും ഒക്കെ ഇട്ട് അലങ്കരിച്ച് ഇപ്പോൾ നല്ലൊരു അടിപൊളി ഷേക്കായിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.